ജ്വല്ലറിയിൽ മോഷണം നടത്തിയ കേസിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിസിത് പ്രമാണിക്കെതിരെ അറസ്റ്റ് വാറണ്ട്. അലിപ്പുദൂർ കോടതിയാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 13 വർഷം മുമ്പ് നടന്ന കേസിലാണ് ഇപ്പോഴത്തെ കോടതി നടപടി. നിസിത് പ്രമാണിക്കിനെ കൂടാതെ മറ്റൊരു പ്രതിക്കെതിരെ നവംബർ 11 കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. 2009 അലിപ്പുർ ദുവാർ റെയിൽവേ സ്റ്റേഷന് സമീപത്തും ബിർപാരയിലുള്ള 2 ജില്ലകളിലുമാണ് മോഷണം നടന്നത്. നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ കോടതിയിൽ നിന്ന് കൊൽക്കത്ത ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് കേസ് അലിപ്പുർദൂർ കോടതിയിലേക്ക് മാറ്റിയത്. വടക്കൻ ബംഗാളിലെ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്ത് ദിൻഹദയിൽ നിന്നുള്ളയാളാണ് നിസിത് പ്രമാണിക്. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പുറത്താക്കപ്പെട്ട നിസിത് 2019 BJPയിൽ ചേർന്നത്. തുടർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയായിരുന്നു. നോക്കുക, ഒരു കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്രമന്ത്രിക്കെതിരെയാണ് ഇപ്പോൾ മോഷണ കേസിൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. BJP ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളാണെങ്കിലും, ഈ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കുമ്പോൾ ഏറ്റവും കൂടുതലായി ഉയർന്നു വരുന്ന ആരോപണം എന്ന് പറയുന്നത് ഈ പട്ടികയിലുള്ള പല ആളുകളും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകൾ ഉള്ളവരും ഒക്കെയാണ് എന്നതാണ്. കഴിഞ്ഞ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ നാം കണ്ടതാണ്. ഉത്തർപ്രദേശിൽ BJP മത്സരിപ്പിച്ച പല ആളുകളുടെ പേരിലും ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ നമുക്ക് നോക്കാം. തീവ്രവാദ കേസിൽ വിചാരണ നേരിടുന്ന ആൾക്ക് വരെ BJP സീറ്റ് നൽകി. നമുക്കറിയാം, ഭോപ്പാലിൽ നിന്നുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനമായ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്നുള്ള ലോക്സഭാ MP പ്രഗ്യാ സിംഗ് താക്കൂർ തീവ്രവാദ കേസിൽ ഇപ്പോഴും വിചാരണ നേരിടുന്ന ഒരു പ്രതിയാണ്. ഇത്തരത്തിൽ ക്രിമിനലുകളും അതുപോലെ തന്നെ മോഷണം നടത്തുന്നവരും അതുപോലെ തന്നെ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരും ഒക്കെയാണ് BJPയുടെ മന്ത്രിസഭയിലുള്ളതും അല്ലെങ്കിൽ അവരുടെ ജനപ്രതിനിധികളായിട്ടുള്ളവരും. എന്നിട്ടാണ് BJP ദേശസ്നേഹമൊക്കെ വിളമ്പി രംഗത്ത് വരുന്നത്. നോക്കുക, ചെറിയൊരു വ്യക്തിയല്ല ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കണം, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയാണ്. ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ആഭ്യന്തരം പരാജയപ്പെട്ടാൽ ആ രാജ്യം ഒരു സായുധ യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങിയേക്കാം. ആ രാജ്യത്ത് സംഘർഷഭരിതമായ അന്തരീക്ഷം ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അത്തരത്തിൽ കറകളഞ്ഞ വ്യക്തികളെ ഇരുത്തേണ്ട ഒരു സ്ഥാനത്താണ് ഇദ്ദേഹത്തെ പോലെയുള്ള ക്രിമിനൽ കേസ് പ്രതികളെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. എന്തായാലും അമിത്ഷായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന് നമുക്കറിയാം. അമിത്ഷായ്ക്കൊക്കെ ഇദ്ദേഹത്തിനെതിരെ കേസുണ്ട് എന്ന കാര്യമൊക്കെ വ്യക്തമായി അറിയാമായിരുന്നിട്ട് കൂടി ഇങ്ങനെയുള്ള ക്രിമിനലുകളെയൊക്കെ പിടിച്ച് തന്റെ സഹമന്ത്രി സ്ഥാനം കൊടുക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹമെന്നത് മനസ്സിലാക്കുവാൻ അതിൽ പരം മറ്റൊരു ഉദാഹരണമില്ല എന്നതാണ് യാഥാർത്ഥ്യം. BJPയിലുള്ള പല ആളുകളും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ്. അല്ലെങ്കിൽ ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള മറ്റു പാർട്ടികളിലുള്ള ആളുകളെ ആ ക്രിമിനൽ പശ്ചാത്തലം ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്കെതിരെ തങ്ങൾ നടപടിയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി BJP പാർട്ടിയിലേക്ക് കൊണ്ടുവരികയാണ് എന്നുള്ള ആരോപണങ്ങളൊക്കെ പൂർണ്ണമായും ശരിവെക്കുന്നതാണ് ഇപ്പോൾ ഈ കോടതി നടപടി. ഈ കേന്ദ്രമന്ത്രിക്കെതിരെ ശക്തമായ കോടതിയുടെ ശക്തമായ ഇടപെടൽ മൂലമാണ് ഇപ്പോൾ അറസ്റ്റ് വാറന്റ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ പശ്ചിമബംഗാൾ നമുക്കറിയാം BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമല്ല, തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമായതിനാൽ തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ അറസ്റ്റ് വാറന്റ് നേരിടേണ്ടി വന്നതും. അല്ലാതെ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണെങ്കിൽ ഇദ്ദേഹം ഇപ്പോഴും പുഷ്പം പോലെ നടന്നേനെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും BJP ഭരണകൂടം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും BJPയുടെ സംസ്ഥാന സർക്കാരുമെല്ലാം ക്രിമിനലുകളുടെ ഒരു കൂട്ടമാണ് എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്.